സാധാരണ ട്രെയിനുകളൊന്നും നിർത്താത്തൊരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നും പറയാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽ ശൃംഖല ഇന്ത്യയിലാണുള്ളത്. ദിനംപ്രതി രാജ്യത്ത് ഏതാണ്ട് 13,200 പാസഞ്ചർ ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. രാജ്യത്തൊട്ടാകെയുള്ള 7,000-ൽ റെയിൽവേ സ്റ്റേഷനുകളിലൂടെയാണ് ഇവയെല്ലാം കടന്നു പോകുന്നത്. 25,000,000+ പേരാണ് ട്രെയിൻ മാർഗം നിത്യേന യാത്ര ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിംഗാബാദാണ് ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായി കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ അതിർത്തി അവസാനിക്കുന്നതും ബംഗ്ലാദേശിന്റെ അതിർത്തി ആരംഭിക്കുകയും ചെയ്യുന്നത് അവിടെ തന്നെയാണ്. പശ്ചിമ ബംഗാളിലെ മാൽഡ ജില്ലയിലെ ഹബീപൂർ പ്രദേശത്താണ് സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷ് ഭരണകാലത്താണ് സ്ഥാപിതമാകുന്നത്. കൊൽക്കത്തയും ബംഗ്ലാദേശിലെ ധാക്കയും തമ്മിലുള്ള ഗതാഗത ബന്ധത്തിലും വ്യാപാര ബന്ധത്തിലും സിംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ നിർണായകമായ ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ബംഗ്ലാദേശിൽ ധാക്കയിലേക്ക് പോകാനായി ഇവിടെ എത്തിയിരുന്നുവെന്നത് ചരിത്രമാണ്. എന്നാലിപ്പോൾ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളെ പോലെ ഇവിടെ പാസഞ്ചർ ട്രെയിനുകളൊന്നും നിർത്താറില്ല. അതുകൊണ്ട് തന്നെ താരതമ്യേന ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ചില ഗുഡ്സ് ട്രെയിനുകൾ മാത്രമാണ് അവിടെ നിർത്താറുള്ളത്. ഈ ട്രെയിനുകളിൽ ചിലതൊക്കെ ബംഗ്ലാദേശിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷൻ സൂക്ഷിക്കുന്നത്. കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടുമില്ല. 1978 സിംഗാബാദിൽ നിന്ന് ഗുഡ്സ് ട്രെയിനുകൾ അനുവദിക്കാൻ കരാറുണ്ടാക്കിയത്. അതിനു പിന്നാലെ 2011 ഇതിൽ ഭേദഗതി വരുത്തിയത്. അതോടെ നേപ്പാളിലേക്കും മറ്റിടങ്ങളിലേക്കും ഓടുന്ന ട്രാൻസിറ്റ് ട്രെയിനുകളും ഇതുവഴി ഓടിക്കാൻ തീരുമാനമായി. ഇന്നും സിംഗാബാദിന്റെ പ്ലാറ്റ്ഫോമുകൾ എല്ലാം ശൂന്യമാണ്. ടിക്കറ്റ് കൗണ്ടറുകൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഏതാനും ജീവനക്കാർ മാത്രമാണ് അവിടെയുള്ളത്. ഭൂമിശാസ്ത്രപരമായാണ് ഈ റെയിൽവേ സ്റ്റേഷനെ ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 42 വ്യത്യസ്ത തീവണ്ടി ശൃംഖലകൾ ഉണ്ടായിരുന്നു. പിന്നീട് 1951 ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒരൊറ്റ ശൃംഖലയാക്കുകയും അതിനെ ഇന്ത്യൻ റെയിൽവേ എന്ന് പേരിടുകയും ചെയ്തു. ഏകദേശം 5,000 crore യാത്രക്കാരും 650,000,000 ടൺ ചരക്കുകളും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽപാതകളിലൂടെ നീങ്ങുന്നുണ്ട്. എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല 14,00,000+ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ സ്ഥാപനവും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ.